കാര്യം ബാർ കൗൺസിൽ ഓഫ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മഹത് വ്യക്തികളുടെ ഒരു വലിയൊരു കൂട്ടമുള്ള സ്ഥലമാണ്. അവിടെ എന്റെ ശബ്ദം കൂടി കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഒരു അഭിഭാഷകനോ അഭിഭാഷകയോ ജൂനിയർ ആയിട്ട് എന്നെ കൂടി ആ അസോസിയേറ്റിലോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താണ് എന്ന് എല്ലാവർക്കും പറയാലോ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഒരു വേർതിരിവുകളൊന്നും അതൊന്നും ഞാൻ എക്സ്പെക്ട് അതൊന്നും ഇല്ലാതെ ഒരു ഒരു സാധാരണ ഒരു ഹ്യൂമനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരിക്കും. പിന്നെ ബാർ കൗൺസിൽ ഓഫ് കേരളയോട് എനിക്ക് ഇത്ര പറഞ്ഞാലും നന്ദി തീരില്ല. കാരണം ആ 1500 പരം കുട്ടികൾ എൻറോൾ മീൻസ് അത്രയും ആളുകൾ എൻറോൾ ചെയ്തപ്പോൾ ആ 3 ഇത് ഷെഡ്യൂളായിട്ടാണ് അവർ എടുത്തത്. അതിനകത്ത് 1-ാമത്തെ ഷെഡ്യൂളിൽ 1-ാമതായിട്ട് എന്നെ എൻറോൾ ചെയ്യിപ്പിച്ചു. അതൊരു വലിയ ചരിത്ര നിമിഷമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എൻ്റെ ബാർ കൗൺസിൽ ഓഫ് കേരള അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷം നൽകിയൊരു കാര്യമാണ്. മാധ്യമത്തിനകത്തുള്ള വർക്ക് ചെയ്യുന്ന മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് ഇങ്ങനെ എന്ത് ശബ്ദം കേൾക്കാൻ വേണ്ടി ഒരു അവസരം തന്നപ്പോൾ എന്നെ വിളിച്ച് കുറച്ച് കുട്ടികൾ പറഞ്ഞൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതൊന്ന് ഒന്ന് ചേച്ചി അതൊന്ന് ടി വിയിലൂടെയോ അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു അവസരം ഒന്ന് മുതലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരു കാര്യം സമൂഹത്തിനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അതും കൂടി സൂചിപ്പിക്കുകയാണ്. ജോലി ചെയ്യാൻ യാതൊരു മടിയില്ല, പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജോലി ചെയ്തുകൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തങ്ങളുടെ ഒരു ആവശ്യം, തങ്ങളുടെ ഒരു അവസരം അല്ലെങ്കിൽ തങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഉടനെ ജോലി നൽകിയ ആൾ പറയുന്ന ഒരു വേർഡുണ്ട്, നീ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഓർത്താൻ നന്നായിരിക്കും, നീ എന്താണെന്ന് ഓർത്താൻ നന്നായിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നു എന്ന് ഒരു എന്ന് അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ആരും ജോലി ചെയ്യാതെ ആർക്കും ശമ്പളം കൊടുക്കുന്നില്ല. ജോലി ചെയ്താൽ മാത്രമല്ലേ ഒരാൾക്ക് ശമ്പളം കിട്ടുള്ളൂ. ഒരു ലീവ് എടുക്കാൻ വേണ്ടി ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഫസ്റ്റ് ഒത്തിരി ആളുകൾ അങ്ങനെയുള്ളവരുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നതാണ്, നീ എന്താണെന്ന് ഓർത്തോണം, നീ ഇവിടെ വന്ന സമയത്ത് എന്തായിരുന്നു ഓർത്തോണം, എന്നാൽ നന്നായിരിക്കും. അത്തരം സ്വരങ്ങളാണ് ഉണ്ടാവുന്നത്. ദയവേത് അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കൂ. എല്ലാവരും മനുഷ്യന്മാരാണ്. മറ്റൊന്നും ചിന്തിച്ചുകൊണ്ട് അവരെ ഒരിക്കലും താഴ്ത്തി കെട്ടാതെ ഒന്നിച്ച് നിർത്തൂ. എല്ലാ മനുഷ്യന്മാരല്ലേ, എല്ലാവരും ജീവിക്കട്ടെ. നമ്മൾ നോട്ട് ചെയ്യപ്പെടും. സ്ഥിരം വരുന്നത് ഒരു സാധനമുണ്ട്, ദൈവം തന്ന ശരീരം എത്തിക്കേറി നിനക്ക് കിട്ടിയ ശാപമാണത് എന്ന് പറയും. ഒരു കാര്യം മനസ്സിലാക്കണം, ആരും മെഡിസിൻ കഴിക്കാൻ ആഗ്രഹിച്ചു പോയി മെഡിസിൻ കഴിക്കുന്നില്ല. ഹോർമോൺ ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മെഡിസിന് വലിയ എമൗണ്ട് ചിലവാകുന്നുണ്ട്. അത്രയും തുക നമുക്ക് കിട്ടി എത്ര ഹാഷ് പോഷായിട്ട് ജീവിക്കുക, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. പക്ഷെ അത് ഒരു പ്രയോറിറ്റി ആയി കണ്ട് കൃത്യമായി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് രൂപം നേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ലേസർ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ലേസർ എന്ത് രസമുള്ള പദമൊക്കെ ലേസർ നല്ല രസമുള്ളതാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം നല്ല പെയിൻഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ചെയ്തവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, അത്രത്തോളം ആ ഒരു ശരീരത്തിൽ നിന്നും ആഗ്രഹിച്ച രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അവിടെ വോയിസ് ആണെങ്കിലും പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങളുടെ വോയിസാണ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വിഷമം തോന്നാറുണ്ട്. അതൊരു ഒരു സ്ത്രീയായി റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു അഭിമാനമുള്ള കാര്യമാണ്. പക്ഷെ പലയിടങ്ങളിലും ഒരു ആണിൻ്റെ വോയിസ് എന്ന രീതിയിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് വിഷമമൊക്കെ തോന്നും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇല്ലാത്ത പണം ഉണ്ടാക്കി വോയിസ് സർജറി ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ആ വേദന സഹിച്ചു ചെയ്യുന്നത് അവരുടെ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതിനൊന്നും ദയവേത് പോയിട്ട് വേദനിപ്പിക്കാതിരിക്കുക. ഒത്തിരി വേദനകൾ ശാരീരികമായിട്ടുണ്ട്, മാനസികമായിട്ടൊക്കെ വേദനകളുണ്ട്. അപ്പം നിങ്ങളും കൂടെ പോയി ഇങ്ങനെ ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക.